ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് എ വി ഗോപിനാഥിന്റെ പിന്തുണ പ്രഖ്യാപിക്കും ആലത്തൂരിലെ പ്രവർത്തകർക്ക് കോൺഗ്രസിനോട് കടുത്ത വിയോജിപ്പുണ്ടെന്ന് എ ബി ഗോപിനാഥ് സംസ്ഥാന രാഷ്ട്രീയം ഇത്തവണ ഉറ്റുനോക്കുന്ന പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ആലത്തൂർ ആലത്തൂരിൽ നിർണായകമാകുന്ന ഒരു വിഭാഗമാണ് പെരിങ്ങോട്ടുകുറി ആളുകളുടെ ഒരു ഒരു തീരുമാനം അത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായിരിക്കും പെരിങ്ങോട്ട് കുറിശിയിൽ കഴിഞ്ഞ കാലത്തൊക്കെ നിലപാടുകൾ സ്വീകരിച്ചത് ശ്രീ എ വി ഗോപിനാഥിൻ്റെ നേതൃത്വത്തിലാണ് അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ്സിനൊപ്പമല്ല പക്ഷെ അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ് കഴിഞ്ഞ ദിവസം മന്ത്രി കെ രാധാകൃഷ്ണൻ അദ്ദേഹത്തെ വീട്ടിലെത്തി നേരിൽ കാണുകയും അദ്ദേഹത്തിൻ്റെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഒരു അന്തിമ നിലപാട് എ വിക്ക് സംഘം എടുത്തു കഴിഞ്ഞു തെരഞ്ഞെടുപ്പിന്റെ തീര പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് കിടക്കട്ടെ മുൻകൂട്ടി എടുക്കണം അത് പ്രഖ്യാപിക്കുന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും നിലപാട് സ്വീകരിക്കേണ്ടി വരുമല്ലോ അതിനുള്ളൊരു ആശയവിനിമയം ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകരുമായി നടത്തിക്കൊണ്ടുവരികയാണ് പതിനാറ് വാർഡുകളിലും ഇപ്പോൾ ആളുകളായി സംസാരിക്കുന്നുണ്ടല്ലോ അവരുടെ ഒരു ഒപ്പീനിയൻ എന്താണ് കോൺഗ്രസിൽ നിന്ന് തങ്ങൾക്ക് നേരിട്ട് അവഗണന അതിനെ പരിഹരിച്ചുകൊണ്ട് അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നാണോ അതല്ല നമ്മുടെ ഒരു ശക്തി അറിയിക്കണമെന്നാണോ വോട്ടർമാർ പറയുന്നത് അല്ല അവരെ എല്ലാ വാർഡുകളിലും പോകുമ്പോൾ അവരുടെ സമീപനം തന്നെ വലിയ വൈരാഗ്യത്തിലൂടെ അറുപത്തി മൂന്ന് കൊല്ലം എല്ലാം നഷ്ടപ്പെട്ട് കോൺഗ്രസ് സ്നേഹിച്ച നമ്മോട് കാണിച്ച പാർട്ടി നേതാക്കന്മാർ കാണിച്ച വഞ്ചനയും ചതിയും വളരെ വലുതാണ് അതിനനുസരിച്ച് ഇന്നത്തെ ടീം വർക്കുകൾ ഞങ്ങൾ എടുക്കുന്ന ഏത് തീരുമാനം അംഗീകരിച്ചത് മുന്നോട്ട് പോകും അത് എത്ര വലുതാണെങ്കിലും അതിനെ നേരിടണം എന്നുള്ള അഭിപ്രായക്കാരാണ് ഭൂരിഭാഗവും അതിനൊപ്പം നിൽക്കാവെന്നാണ് അവർ പറയുന്നത് ഏകദേശം നമ്മളൊരു മൊത്തം എല്ലാ ആളുകളുടെയും അങ്ങനെ ഒരു ജനാധിപത്യം ഇല്ലല്ലോ ജനാധിപത്യം വിശ്വസിക്കുന്നവരല്ലേ എല്ലാവരും ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ബഹുഭൂരിഭാഗം ആളുകളും ആ നിലപാടിനോട് യോജിക്കുമ്പോഴാണ് എനിക്ക് അഭിപ്രായങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കൂട്ടായി നമ്മൾ എടുക്കുന്ന ഡിസിഷൻ അധികം വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് ശ്രീ എ വി ഗോപിനാഥ് പറയുന്നത് രാജീവ് സുധേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശ് ട്വന്റി